എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബോട്ടാണിക്കൽ ഹെവൻ്റെ മറ്റൊരു വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പ്ലാന്ററുമായിട്ടാണ്. ദാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അംബ്രല്ല പ്ലാന്റർ. ഒരു അംബ്രല്ലയുടെ ഷേപ്പില്ലേ ഈ പ്ലാന്ററിന്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു ഷീറ്റും മെഷും പിന്നെ ഒരു പേപ്പറും. ഈ പേപ്പർ ഞാൻ വി ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ. നമ്മുടെ അംബ്രല്ലയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മളുടെ മെഷിന് വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേപ്പർ മെഷിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് മെഷിന് ആ ഒരു വി ഷേപ്പ് കിട്ടും, അല്ലാതെ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പം അതിനായിട്ട് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതേ ഷേപ്പിൽ മെഷ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ദാ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടും. അതാണ് നമ്മൾ പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മളുടെ രണ്ടാമത്തെ പീസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മള് നമ്മളുടെ രണ്ടാമത്തെ പീസ് ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മളൊരു സ്ട്രെയിറ്റ് പീസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഈ അംബ്രല്ലയുടെ എൻഡും ആ സ്ട്രെയിറ്റ് ആ ഒരു ഭാഗവുമായിട്ട് ഇതാ ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഫുള്ള് സൈഡെല്ലാം നന്നായിട്ട് മടക്കി വെച്ച് കൊടുക്കണം. അത് നന്നായിട്ട് ഇരുന്നോളും. അതൊരു കമ്പി പോലെയല്ലേ, അപ്പം നല്ലോണം ഇരുന്നോളും. അപ്പം അത് നന്നായിട്ട് നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു അംബ്രല്ല കട്ട് ഷേപ്പ് കിട്ടിയില്ലേ. അപ്പം ഇതുപോലെ നന്നായിട്ട് മടക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സിപ്പ് ടൈസ് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഇതിന് പക്ഷേ ഇത് നന്നായിട്ട് മടക്കി ഇരുന്നോളും, കമ്പി ആയതുകൊണ്ട് അത് നല്ലോണം ഇരുന്നോളും. അപ്പം ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ കൊടയ്ക്കൊരു വടിയാണ് വേണ്ടതല്ലേ. ദാ ഇതുപോലെ ഇതെനിക്ക് പൊളിഞ്ഞു പോയ ഒരു സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്കൊരു കമ്പി വളച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് എന്നിട്ട് നമ്മളുടെ ഈ അംബ്രല്ല കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഞാനിവിടെ സിപ്പ് ടൈസ് ഉപയോഗിച്ചിട്ട് അത് കെട്ടിക്കൊടുക്കുകയാണ്. കാരണം ആ കമ്പ് ഇത്തിരി ബലമുള്ള കമ്പാണ്. നമുക്ക് കമ്പി വളച്ച് ഇതുപോലെ വെച്ചു കൊടുക്കാം. എനിക്ക് ആ ഷേപ്പിന് അതൊരു കമ്പി ഒരു സ്റ്റാൻഡിൻ്റെ നിന്ന് കിട്ടിയതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിപ്പ് ടൈസ് ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ ആ കമ്പി വളച്ച് കൊടയുടെ കമ്പിയുടെ ഷേപ്പിന് വെച്ച് കൊടുക്കാൻ പറഞ്ഞത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നമുക്ക് വെറുതെ കമ്പി വെച്ച് കൊടുത്താലും മതി ഒരു സപ്പോർട്ടിന്. പക്ഷെ അത് വളച്ച് കൊടയുടെ വടിയുടെ ഷേപ്പിന് വെക്കുമ്പോൾ ദാ ഇതുപോലെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഒരു കൊട തിരിച്ചിട്ടിട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ. ഇപ്പം നമ്മുടെ പ്ലാന്റർ റെഡി, ഇനി ചെടി നടാം. ഞാൻ ഓർക്കിഡാണ് ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഇത്തിരി വലുതായിട്ടാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഒരു ചെടിക്കും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു ചെടിയും കൂടെ ദാ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ജസ്റ്റ് മെഷ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ അംബ്രല്ല പ്ലാന്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ പ്ലാന്റർ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ നല്ലൊരു വെറൈറ്റിയും കൂടിയാണ്. മാത്രമല്ല നമ്മൾ ആ പ്ലാന്ററിന്റെ മെഷ് കട്ട് ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിലും സൈസിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു പ്ലാന്റർ മതിയെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. വലിയ പ്ലാന്റർ വേണമെങ്കിൽ വലുതായിട്ടും കട്ട് ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത്
വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാന്റർ ഇഷ്ടമായിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്ലാന്റർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.